ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രത്യേകാൽ കൂടിവരവിൽ കടന്നു വന്ന് ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും അതുലനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സഭ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്രകാരം ഒരു കൂടിവരവ് ക്രമീകരിക്കുവാൻ സോൾവി സോളമനെ വലിയവനായ ദൈവം എടുത്തുപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പാശ്ചാത്യ ക്രൈസ്തവ സഭയിൽ നവീകരണത്തിൻ്റെ നൂതന അധ്യായം കുറിച്ച ആളായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. താൻ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: സകല കലകളെയും പ്രത്യേകിച്ച് സംഗീതത്തെയും നിർമ്മിച്ചു നൽകിയ ദൈവത്തിൻ്റെ മുൻപിലുള്ള ശുശ്രൂഷയ്ക്ക് അത് ഉപയുക്തമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സംഗീതം ദൈവത്തിൻ്റെ സുന്ദരവും മഹത്തരവുമായ ദാനമാണ്. തൻ്റെ അഭിപ്രായത്തിൽ ദൈവശാസ്ത്രം കഴിഞ്ഞാൽ സംഗീതത്തിന് തുല്യമായി മറ്റൊന്നില്ല. ദൈവവചനത്തിന് മുമ്പിൽ നിന്ന് സാത്താൻ ഓടി അകലുന്നത് പോലെ ആത്മീയ സംഗീതത്തിൻ്റെ ശബ്ദത്തിൽ അവൻ ഓടിപ്പോകുന്നു. നമ്മുടെ മീറ്റിങ്ങുകളിൽ സംഗീതത്തിൻ്റെ സ്ഥാനം വളരെയാണ്. ഒരു ആരാധനാ ഗാനത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. സങ്കീർത്തനങ്ങൾ 95:6 നാം ഇങ്ങനെ വായിക്കുന്നു: വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ആരാധ്യൻ യേശു പര, വണങ്ങുന്നു ഞാൻ പ്രിയനെ എന്ന ആരാധനാഗാനം മനാമ അസംബ്ലിയുടെ ആസ്ഥാന ഗായകൻ ജേക്കബ് മാത്യുവും കുടുംബവും ചേർന്ന് നമുക്കായി പാടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ആരാധ്യൻ
നമ്മുടെ കണ്ണീർ തുടയ്ക്കുന്ന, നമുക്ക് ബലം പകരുന്ന, നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ആരാധ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനോഹരമായി പാടുവാൻ ദൈവം ജേക്കബ് മാത്യുവിനെയും കുടുംബത്തെയും എടുത്തുപയോഗിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഈ കുടുംബത്തെ വരും ദിവസങ്ങളിൽ ധാരാളമായി എടുത്തുപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 9 വയസ്സുകാരൻ ബില്ലി റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ അടുത്തു വന്ന വാഹനം നിർത്തി അവനെ ബലമായി അതിൽ പിടിച്ച് കയറ്റി. ക്രൂരഭാവമുള്ള അക്രമി തന്നെ തട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് ബില്ലിക്ക് വേഗത്തിൽ മനസ്സിലായി. ആരും ഭയന്നു വരയ്ക്കുന്ന അനുഭവം. വാഹനം വേഗത്തിൽ കുതിക്കുകയാണ്. ഉള്ളിലുയർന്ന ഭയവും വിഭ്രാന്തിയും അതിജീവിക്കുവാൻ ബില്ലി കണ്ടുപിടിച്ച മാർഗം ഉച്ചത്തിൽ പാട്ടുപാടുകയായിരുന്നു. തികഞ്ഞ ദൈവവിശ്വാസിയും ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹിയും ആയവൻ എവരി പ്രൈസ് എല്ലാ സ്തുതിയും എന്നാരംഭിക്കുന്ന ഒരു സ്തോത്രഗാനമാണ് പാടിയത്. ഗാനാലാപനത്തിലൂടെ തനിക്ക് കൂടുതൽ ധൈര്യം ലഭിച്ചു. അക്രമിക്ക് ആ ഗാനം ദുസ്സഹമായി തോന്നി. അയാൾ അമർഷം പ്രകടിപ്പിച്ച് പാട്ട് നിർത്തുവാൻ ആജ്ഞാപിച്ചു. അവൻ പാടിക്കൊണ്ടേയിരുന്നു. അവസാനം അയാൾ അരിശപ്പെട്ട് കാർ തുറന്ന് ബില്ലിയെ പുറത്താക്കി. അങ്ങനെ അവൻ അപകർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചു. ആ ഗാനം ദൈവത്തിൻ്റെ നന്മകളെയും കരുണകളെയും ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന ഒന്നായിരുന്നു. അതാലപിച്ചപ്പോൾ ഭയം നീങ്ങി ധൈര്യം ലഭിച്ചു എന്ന് മാത്രമല്ല അവൻ്റെ മോചനത്തിനും കാരണമായി. നീറുന്ന വേളകളിൽ നമ്മെ താങ്ങുന്ന നന്മയും നീരുറവയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. സൂസൻ ജോസഫ് എഴുതി സംഗീതം പകർന്ന നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ എന്ന ഈ മനോഹര ഗാനം മനാമാസംബ്ലിയുടെ മധുര ഗായിക ലെറ്റി ഷിബു നമുക്കായി പാടുന്നു.
ക്രിസ്തീയ ജീവിതയാത്രയിൽ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് അഭയം നമ്മുടെ കർത്താവ് മാത്രം. ഈ ഗാനം ശ്രുതിമധുരമായി പാടുവാൻ ലെറ്റീഷുബുവിനെ ദൈവം സഹായിച്ചു. ഇനിയും ദൈവമഹിമയ്ക്കായി പാടുവാൻ വലയനായ ദൈവം സഹായിക്കട്ടെ. ഒരു വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന ബാലൻ വിറയ്ക്കുന്ന കൈകളോടെ സ്കൂൾ ഡയറി തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. ആ ഡയറി തുറന്ന് അമ്മ ഇങ്ങനെ വായിച്ചു: നിങ്ങളുടെ മകന് ബുദ്ധി കൂടുതലാണ്. അവനെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ ഇവിടെ നിന്നും കൊണ്ടുപോകണം. ഡയറി മടക്കി വെച്ച് ആ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു: ഇനി മുതൽ നീ വീട്ടിലിരുന്ന് പഠിക്കുവാൻ പോവുകയാണ്. നിന്നെ ഞാൻ എനിക്ക് കഴിയുന്നത് പോലെ പഠിപ്പിക്കും. തൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് വീട്ടിൽ തന്നെ അമ്മ ഒരു പരീക്ഷണശാല ഒരുക്കിക്കൊടുത്തു. പരീക്ഷണങ്ങൾ നടത്തി ആ കുഞ്ഞ് വളർന്നു. 1998 കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞൻ എന്ന ഖ്യാതി നേടിയ തോമസ് ആൽവ എഡിസനായിരുന്നു ആ ബാലൻ. മനുഷ്യ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒട്ടേറെ കണ്ടെത്തലുകളുടെ പിതാവ്. മരണശേഷം തൻ്റെ അമ്മയുടെ മുറി എഡിസൺ പരിശോധിച്ചപ്പോൾ ആ പഴയ ഡയറി കിട്ടി. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകന് ബുദ്ധിമാന്ദ്യമുണ്ട്. അവന് ആവശ്യത്തിനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ആയതിനാൽ എഡിസനെ നിങ്ങൾ ഈ സ്കൂളിൽ നിന്നും മാറ്റേണ്ടതാണ്. എഡിസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തോമസ് ആൽവ എഡിസൺ എന്ന സയൻറ്റിസ്റ്റ് ഈ ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റുന്നതിന് കാരണം അവൻ്റെ അമ്മയുടെ വാക്കുകളായിരുന്നു. സങ്കീർത്തനങ്ങൾ 139:23 നാം വായിക്കുന്നു: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. നമ്മുടെ ജീവിതയാത്രയിൽ പലവിധ ശോധനകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ പതറാതെ അതുല്യനായ ദൈവകരം നമ്മെ നടത്തും എന്ന ഉറപ്പ് നമുക്കുള്ളതിനാൽ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാം ഭക്തവത്സലൻ എഴുതി സംഗീതം പാർന്ന യഹോവേ നീ എന്നെ ശോധന ചെയ്തു എന്ന് തുടങ്ങുന്ന ഈ ഗാനം മനാമാസമ്മിലൂടെ അനുഗ്രഹീത ഗായികമാർ സേറയും ശാന്ദ്രയും ചേർന്ന് നമുക്കായി പാടുന്നു.
നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ അടുത്തറിയുന്ന വലിയവനായ ദൈവത്തെക്കുറിച്ച് ശ്രുതിമധുരമായി പാടുവാൻ സാറായിക്കും സാന്ദ്രയ്ക്കും ദൈവയിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതലായി ദൈവത്തിന് വേണ്ടി പാടുവാൻ ദൈവയിടയാക്കട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദീർഘവർഷക്കാലം നാം പരദേശികളായി വന്നു പാർക്കുന്ന ഈ ബഹറിനിൽ താമസിച്ചുകൊണ്ട് ഇവിടെയുള്ള സഭയ്ക്കും മറ്റു സഭകൾക്കും സമൂഹത്തിനും ദേശത്തിനും പ്രയോജനകരമായി പ്രവർത്തിച്ചു വരുന്ന പരിണിതപ്രജ്ഞനായ ഒരു കത്രദാസനെ ഇന്നത്തെ ചിന്ത പങ്കുവയ്ക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ പി സി എബ്രഹാം, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളെ, ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത് ആസ്വദിക്കുന്നു എന്ന് ഞങ്ങൾ കരുതട്ടെ. ഗാനങ്ങൾ ഇനിയും തുടരുന്നതാണ്, എന്നാൽ ഇടയ്ക്ക് ഒരു ഇടവേള നിങ്ങളോട് അല്പകാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾ അനുവദിക്കുമോ? എങ്കിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ആരാധ്യനായ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ആരും തന്നെ ഒരിക്കലും നിരാശരായിട്ട് പോയിട്ടില്ല. ഏത് ഭാരവുമായിട്ട് വരുന്നവരുടെ ഭാരം അവൻ ഇറക്കി വെക്കും. സ്നേഹം ലഭിക്കാത്തവർക്ക് അവൻ സ്നേഹം കൊടുക്കും. ദുഃഖം അനുഭവിക്കുന്നവർക്ക് അവരുടെ ദുഃഖം മാറും. ആശ്വാസം ലഭിക്കേണ്ടവർക്ക് അത് കൊടുക്കും. എല്ലാം അവൻ്റെ പക്കലുണ്ട്. എന്താണെന്നറിയാമോ അതിൻ്റെ കാരണം? നമ്മുടെ യേശു കർത്താവ് ദൈവമായതുകൊണ്ടാണ്. ദൈവത്താൽ എല്ലാം സാധ്യം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യേശു കർത്താവിൻ്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്, അവൻ ഏത് പ്രകാരമാണ് നമ്മളോട് ഇടപെടുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? ഒന്നാമതായിട്ട്, യേശു കർത്താവ് സ്നേഹശാലിയായ ഒരു ദൈവമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ സ്നേഹം ഏറ്റുവാങ്ങുന്നവരും സ്നേഹം കൊടുക്കുന്നവരുമാണ്. സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാതെ കണ്ട് മനുഷ്യജീവിതം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഒരു കവി പാടിയിരിക്കുന്നത്, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. ഈ ഭൂമിയിൽ സകലത്തിൻ്റെയും സാരാംശമെന്ന് പറയുന്നത് സ്നേഹമാണ് എന്നാണ്. നമുക്ക് എവിടെ നിന്ന് കിട്ടി ഈ സ്നേഹത്തിൻ്റെ വായ്പ? അത് നമുക്ക് കിട്ടിയത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് ആ ദൈവം നമ്മളെയും സ്നേഹത്തിൽ നിന്ന് ഉരുവാക്കി. മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. ദൈവം തൻ്റെ തന്നിലുള്ള പകരപ്പെടാവുന്ന ചില ഗുണഗണങ്ങൾ മനുഷ്യന് നൽകിയിട്ടാണ് മനുഷ്യനെ തൻ്റെ പ്രതിച്ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ ബൈ transferring some of his communicable attributes so that God can be related to man. ദൈവം ഒരു ബന്ധം ആഗ്രഹിക്കുന്നവനാണ്, മനുഷ്യനുമായിട്ടുള്ള ബന്ധം. ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധം വേണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ചങ്ങല വേണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് തന്ന് നമ്മളുടെ ഉള്ളിലേക്ക് പകരപ്പെട്ടിട്ട് നമ്മളെയും സ്നേഹത്തിൻ്റെ ഭാജനങ്ങളാക്കി ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ സ്നേഹിക്കുവാൻ കൊതിക്കുന്നത്, സ്നേഹം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഈ രീതിയിൽ അവനെ സ്നേഹത്തോടുകൂടെ ഉരുവാക്കി അവനെ ഭൂമിയിലാക്കി വെച്ചു. പക്ഷെങ്കിൽ മനുഷ്യൻ ചെയ്തത് എന്താ? ഈ ദൈവത്തോട് വഞ്ചന കാട്ടി. അവൻ പാപത്തിൽ വീണുപോയി. പാപത്തിൽ വീണുപോയപ്പോൾ മനുഷ്യൻ ചെയ്തത് എന്താ? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് ക്ഷമ ചോദിക്കുന്നതിന് പകരം അവൻ ചെയ്തത് അവൻ ഓടി ഒളിക്കുകയായിരുന്നു. ദൈവത്തിൽ നിന്ന് ആർക്കെങ്കിലും ഓടി ഒളിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. സർവവ്യാപിയായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ആർക്കെങ്കിലും എവിടെങ്കിലും പോയി ഒളിക്കാനായിട്ട് പറ്റുമോ? പക്ഷേ മനുഷ്യൻ്റെ ശ്രമം അതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ദൈവത്തിൻ്റെ പ്രതികരണം നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. തകർന്ന ഹൃദയത്തോടുകൂടെ മനുഷ്യനെ വിളിച്ചുകൊണ്ട്, മനുഷ്യ നീ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് തപ്പി നോക്കുന്ന, അന്വേഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനെ കണ്ടെത്തിയപ്പോൾ അവനെ വഴക്ക് പറഞ്ഞു. ഇല്ല,
അവന് നഷ്ടപ്പെട്ടതൊക്കെ അവന് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി ദൈവം അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. ഇന്നും ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവം ഇന്നും അന്വേഷിക്കുന്നവനാണ്. നഷ്ടപ്പെട്ട പോയതിനെ തിരഞ്ഞ് അന്വേഷിക്കുന്ന ഒരു പ്രകൃതം ദൈവത്തിനുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രനായി യേശു ക്രിസ്തു വന്നത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് ദൈവം നഷ്ടപ്പെട്ടു പോയവരെ താനുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇതുവരെയും സാധിക്കാതെ കണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ദൈവം ഇന്നും അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ദൈവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ ഗാനങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ദൈവത്തിൻ്റെ സ്വഭാവം ഒന്ന്, ദൈവം സ്നേഹശാലിയായ ഒരു ദൈവമാണ്. രണ്ടാമത്തെ ഗുണവിശേഷം ദൈവത്തിൻ്റേത്, ദൈവം പാപം ക്ഷമിക്കുന്നവനാണ് എന്നുള്ളതാണ്. വിശുദ്ധനായ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതെ വിടാൻ പറ്റുകയില്ല. പാപിയെ ശിക്ഷിക്കണം. പാപത്തിൻ്റെ ശിക്ഷ എന്താണ്? ദൈവത്തിന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിത്യമായ ഒരു മരണമാണ്. നിത്യമായ മരണത്തിനെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? ദൈവം തൻ്റെ സ്നേഹത്തിൽ ഉരുവാക്കിയ മനുഷ്യനെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമാണ്. അതായത് മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യനെ ശിക്ഷിക്കാതെ കണ്ട് അവനെ നിത്യ നരകത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ ദൈവത്തിൻ്റെ വിശുദ്ധി അനുവദിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനെ അതിനും അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി നിറവേറണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ആട്രിബ്യൂട്ട്സിനെ ദൈവം ഹനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശുദ്ധനായ ഒരു ദൈവത്തിന് ആ വിശുദ്ധിയെ, ആ വിശുദ്ധിയാകുന്ന ആട്രിബ്യൂട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മനുഷ്യനെ ശിക്ഷിച്ചേ പറ്റുകയുള്ളൂ. എന്നാൽ ശിക്ഷിക്കാൻ പറ്റുമോ സ്നേഹശാലിയായ ഒരു ദൈവത്തിന്? ദൈവം അതിനെ ഒരു പോംവഴി കണ്ടുപിടിച്ചു. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധി ഒരു ഭാഗത്തും ദൈവത്തിൻ്റെ സ്നേഹം ഒരു ഭാഗത്തും പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രകടനങ്ങളാണ് എങ്കിലും അത് രണ്ട് ഒരുമിച്ച് സമ്മേളിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം ദൈവത്തെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഹൗ കുഡ് ഗോഡ് സോൾവ് ദിസ് അൺസോൾവബിൾ പ്രോബ്ലം? ഗോഡ് ഹിംസെൽഫ് കെയിം ഡൗൺ, ടുക്ക് ഓൺ ദ ഹ്യൂമൻ ഫ്ലഷ്, lived as a human man, and then at the prime of his youth he took all of our sins punishment on him, and he died on the cross of Calvary, not because of anything that he has done, but because of what we have done. Instead of we dying for our sin or taking over the punishment of our sin, he took over our punishment, and in our place he died on behalf of us. He died. അതുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മൾ മരിക്കേണ്ട ആവശ്യമില്ല. പാപത്തിൻ്റെ പരിഹാരം കർത്താവ് ക്രൂശിൽ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് ദൈവത്തിൻ്റെ ദയയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തതയും തമ്മിൽ ഏറ്റുമുട്ടിയത്. ദൈവത്തിൻ്റെ ദയ മനുഷ്യനോട് ദൈവം കാണിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഗുണഗണങ്ങളോടുള്ള ആട്രിബ്യൂട്ട്സിനോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത, അതായത് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരാൻ പാടില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിഘ്നം വരാൻ പാടില്ല. ഇത് രണ്ടിനോടും ദൈവം വിശ്വസ്തത കാട്ടി. എങ്ങനെയാണ്? പാപത്തിൻ്റെ ഫലം ദൈവം തന്നെ ഏറ്റെടുത്തു, ദൈവം തന്നെ ശിക്ഷ വിധിച്ചു, ദൈവം തന്നെ ശിക്ഷ അനുഭവിച്ചു. അതാണ് കൽവർക്കൂശിൽ കാണുന്ന രക്ഷാമാർഗം എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അവൻ ശിക്ഷ അനുഭവിച്ചു, നാം രക്ഷ അനുഭവിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ക്ഷമയുടെയും പാപക്ഷമയുടെയും വിചിത്രമായിട്ടുള്ള ഒരു പ്രദർശനം. വി ഓഡ് എ ഡെറ്റ് ദറ്റ് വി കുഡ് നോട്ട് പേ. വാട്ട് വാസ് ദ ഡെറ്റ് ഓഫ് സിൻ? And he paid it all freely without asking any installment from us. We had a cardiac problem, a heart problem that we could not fix by ourselves, but he fixed it and he gave us a new heart.
clean and healthy. He gave us what we could not get. What is that? Forgiveness of sin and salvation. And He gave that free. Freely He has forgiven us. Freely He has given us a salvation that is eternal. He promised us to take us where we could not go by ourselves. Oh, that's heaven. We could not go to heaven by ourselves. He has to take us to heaven. And that's what He has promised. One day He will come back and take His children back to Himself and will be with Him forever and ever. മൂന്നാമതായിട്ട് യേശു കർത്താവ് കരുണയും കൃപയും നിറഞ്ഞവനാണ്. എന്താണ് ഈ കരുണ എന്ന് പറയുന്നത്? നാം അർഹിക്കുന്നത്, നമുക്ക് തരാതിരിക്കുന്നതാണ് കരുണ എന്ന് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഞാൻ വ്യക്തമാക്കട്ടെ. നാം ഒരു പാപിയായ ഒരു മനുഷ്യൻ അർഹിക്കുന്നത് എന്താണ്? പാപത്തിൻ്റെ ശിക്ഷയാണ്. ആ പാപത്തിൻ്റെ ശിക്ഷ നാം അർഹിക്കുന്നത്, നമുക്ക് തരാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്താണ്? കൃപ എന്ന് പറയുമ്പോൾ നാം അർഹിക്കാത്തത് നമുക്ക് തരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് പാപക്ഷമ നമ്മൾ അർഹിക്കുന്നതായിരുന്നു. അവൻ ദാനമായിട്ടല്ലേ നമ്മളോട് ക്ഷമിച്ചത്? അതുകൊണ്ട് ദാനമായിട്ട് ഫ്രീ ആയിട്ട് അർഹിക്കാത്തത് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ കൃപ, അതാണ് ദൈവം. കൃപയും അതുപോലെ തന്നെ കരുണയും നിറഞ്ഞവനാണ് എന്ന് നമ്മൾ പറയുന്നത്. നാം അർഹിക്കാത്തത് നമുക്ക് തരുന്നു. സ്വർഗം നമുക്ക് അന്യമായിരുന്നു. രക്ഷ നമുക്ക് അപ്രാപ്യമായിരുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തോട് സംസർഗം അസാധ്യമായിരുന്നു. ഇതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചു എന്നേ നമുക്ക് പറയാനായിട്ടുള്ളൂ. യേശു കർത്താവിനെ യേശുവിനെ കർത്താവായിട്ട് ഏറ്റെടുത്ത് ഹൃദയത്തിൽ അംഗീകരിച്ച് അവന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇതെല്ലാം ദൈവം ദാനമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനുള്ള സമയം നാളെയല്ല, അടുത്ത വർഷമല്ല, ഇപ്പോഴാണ് എന്ന് ദൈവത്തിന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ദൈവം ഓരോ അവസരങ്ങൾ തരുന്നുണ്ട് ദൈവത്തോട് പ്രതികരിക്കാനായിട്ട്. ദൈവത്തോട് ദൈവം തരുന്ന ഓഫറിനെ സ്വീകരിക്കാനായിട്ട് നമുക്കൊക്കെ ദൈവം ഓരോരോ സമയത്ത് ഓരോ അവസരങ്ങൾ തരുന്നുണ്ട്. ആ അവസരങ്ങൾ തരുമ്പോൾ നമ്മളത് ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് നമ്മളിൽ നിന്നും കരുണീയമായിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് വിൽ നെവർ കം എഗെയിൻ ആൻഡ് എഗെയിൻ. ഓപ്പർച്യൂണിറ്റീസ് വിൽ കം ആൻഡ് സ്റ്റേ ഫോർ എ മോമെൻറ്റ് ആൻഡ് ദെൻ പാസ് അവേ. And if you are smart enough, you will grab that opportunity and go with that. ഇത് ജീവിതത്തിൻ്റെ ഒരു 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 പരമാർത്ഥമല്ലേ? നമുക്കൊക്കെ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് പല വിധത്തിൽ നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ തട്ടി മാറ്റി കഴിഞ്ഞാൽ, അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് അതുപോലെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ദൈവത്തിന് വളരെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. നമ്മുടെ കർത്താവ് രക്ഷിക്കുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് സ്നേഹശാലിയാണ്. നമ്മുടെ കർത്താവ് പാപം ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് കൃപയും കരുണയും നിറഞ്ഞവനാണ്. നാലാമതായിട്ട് നമ്മുടെ യേശു കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവാണ്. ആരെയാണ്? അവൻ്റെ മക്കളെ. അവൻ്റെ അടുക്കലേക്ക് വരുന്നവരെ അവൻ അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പല വിധത്തിലുള്ള പ്രോബ്ലംസുമായിട്ടും ആവശ്യവുമായിട്ടും കടന്നു വന്ന അനേകരെ കർത്താവ് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ആവശ്യമല്ലേ? ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ആത്മാവിൻ്റെ സംതൃപ്തിക്കും സന്തോഷത്തിനും നമുക്ക് വേണം. നമ്മുടെ മനസ്സിൻ്റെ ആശ്വാസത്തിന് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണം. ഭൗതികമായ നന്മകൾ നമുക്ക് വേണം. ഇതെല്ലാം നമുക്ക് കർത്താവിൽ കൂടെ നമുക്ക് ഇവിടെയും കിട്ടും. അവിടെയുണ്ട്, ഇവിടെയും ഉണ്ട്. അതാണ് ഒരു ദൈവവൈദ്യൻ്റെ പ്രത്യേകതയുള്ള ഒരു പദവി. തിരുവായി മൊഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവം ആണ് ഞാൻ പറയുന്ന ഈ യേശു കർത്താവ്. താൻ വാഗൊണ്ട് കാര്യങ്ങൾ പറയുക മാത്രമല്ല, തൻ്റെ കരങ്ങൾ കൊണ്ട് ആ പറയുന്ന കാര്യങ്ങൾ നിവർത്തിച്ചു തരികയും ചെയ്യും. മനുഷ്യനെ ഒരു പക്ഷെങ്കിൽ പ്രോമിസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളോട്.
പക്ഷെങ്കിൽ അവനത് കഴിവ് അവനത് ആ പ്രോമിസ് നിറവേറ്റുവാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ അവനെ ആ പ്രോമിസ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് കഴിവുള്ള ഒരാൾക്ക് മനസ്സില്ലെങ്കിലും അതുകൊണ്ടും കാര്യമില്ല. നമ്മുടെ യേശു കർത്താവിന് കഴിവുകൊണ്ട് മനസ്സുമുണ്ട്. കാരണം അവൻ കരുണാസമ്പന്നനാണ്, അവൻ സ്നേഹസ്വരൂപനാണ്, അവൻ പാപം ക്ഷമിക്കുന്നവനാണ്, അതോടൊപ്പം അവൻ മഹാദൈവവുമാണ്. അതുകൊണ്ട് അവനാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ കിടപ്പും നമ്മുടെ നടപ്പും നമ്മുടെ പോക്കും നമ്മുടെ വരവും എല്ലാം നന്നായി അറിയുന്നവനാണ് നമ്മളെ യേശു കർത്താവ്. അവന് ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു പാപവുമില്ല. അവന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. അവന് തരാൻ കഴിയാത്ത ഒരനുഗ്രഹവുമില്ല. ഇത് നമുക്ക് തട്ടിമാറ്റാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരു കർത്താവിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാനായിട്ട് പറ്റുമോ? നമുക്കവനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനങ്ങൾക്ക് ഈ ഗാനങ്ങൾ കൂടുതൽ ഈ കർത്താവിനെ സ്നേഹിപ്പാൻ തക്കവണ്ണം കൃപ തരും, കഴിവ് തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും വ്യഥ അനുഭവിക്കുന്നവരൊരു പക്ഷെങ്കിൽ ഈ ഗാനങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കർത്താവിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ മാനസികമായ വ്യഥകളൊക്കെ അങ്ങോട്ട് ഇറക്കി വെക്ക്. അവൻ നല്ല അത്താണിയാണ്. അവനത് വഹിക്കും. അവനോടൊപ്പം നിങ്ങൾക്ക് ഭാരം അവനെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭാരങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുക. ഇതുവരെയും യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന ആരെങ്കിലും ഈ ഗാനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവിലേക്ക് കടന്നു വരിക. ഇതുവരെ നിങ്ങൾ ജീവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഇന്ന് മുതൽ ആരംഭിക്കാനായിട്ട് സാധിക്കും. ഈ കർത്താവുമായിട്ടുള്ള ഒരു ഉല്ലാസയാത്ര, അവനുമായിട്ട് സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ. മേ ദ ലോർഡ് ബ്ലെസ് യു ആൻഡ് കീപ് യു. മേ ദ ലോർഡ് ഷൈൻ ഹിസ് ഫേസ് അപ്പോൺ യു ആൻഡ് ബി ഗ്രേഷ്യസ് ആൻഡ് യു. മേ ദ ലോർഡ് ലിഫ്റ്റ് അപ്പ് ഹിസ് കൗണ്ടനൻസ് ആൻഡ് ഗിവ് യു പീസ്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിർമ്മലമായ സുവിശേഷം ലളിതമായ ഭാഷയിൽ പിസിയങ്ങളിൽ നിന്നും നാം കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. വചനം സംസാരിക്കുവാൻ പിസിയങ്ങളിനെ വലിയവനായ ദൈവം ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന കേൾവി ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പൂർത്തിയാക്കിയ ചില മിഷണറിമാർ മെക്സിക്കോയിലുള്ള സതേൺ കോൾഡ് ഇന്ത്യൻ ട്രൈബ്സിൻ്റെ ഇടയിലേക്ക് പ്രവർത്തനത്തിനായി കടന്നു ചെന്നു. നീണ്ട 25 വർഷങ്ങൾ അവർ അവിടെ പ്രവർത്തിച്ചു. അവരുടെ ഭാഷയിലേക്ക് വേദപുസ്തകം അവർ തർജ്ജമ ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പാടുവാൻ അറിയുമായിരുന്നില്ല. അവർക്ക് പാട്ടുകളും ഉണ്ടായിരുന്നില്ല. ഈ മിഷണറിമാർ വചനം പഠിപ്പിക്കുന്നതോടൊപ്പം പാട്ടുകളും പഠിപ്പിച്ചു. അവിടെയുള്ള വിശ്വാസികൾ അവരെ ക്രിസ്ത്യൻസ് എന്നല്ല സിംഗേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു വിശ്വാസി പോലും ഇല്ലാതിരുന്ന ആ സ്ഥലത്ത് പിന്നീട് 12,000 വിശ്വാസികൾ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. മിഷണറി ജോൺ ബീക്ക്മാൻ സെഡ്, ദ റീസൺ ദ സിംഗ് ഈസ് ബിക്കോസ് നൗ ദേ ഹാവ് എ റീസൺ ടു സിംഗ്. നമ്മൾ വെറുതെ പാടുകയല്ല, നമുക്ക് പാടുവാനൊരു കാരണമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആദ്യകാലങ്ങളിൽ ക്രിസ്തീയ ഗോളത്തിൽ പാട്ടുകൾ രചിക്കുന്നവർ തന്നെയായിരുന്നു ഗാനങ്ങൾ പാടി പഠിപ്പിച്ചിരുന്നത്. കാരണം ഇന്നത്തെ പോലെ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള ടെക്നോളജി അന്നുണ്ടായിരുന്നില്ല. കെ വി സൈമൺ സാർ വചന ശുശ്രൂഷയോടൊപ്പം താൻ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ പഠിപ്പിക്കുക പതിവായിരുന്നു. അത്തരത്തിൽ രചിച്ച് പാടി പഠിപ്പിച്ച ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. നീതിയാം യഹോവയെ തിരുചരണമെൻ്റെ ശരണം എന്ന് തുടങ്ങുന്ന ഈ സെമി ക്ലാസിക്കൽ ഗാനം നമുക്കായി പാടുന്നു മനമാ അസംബ്ലിയുടെ അനുഗ്രഹീത ഗായകൻ ബെൻസൺ മാത്യു. Thank you.
തീരും ശരണമെന്റെ ശരണം നീതിയാ യഹോവയേ തീരും ശരണമെന്റെ ശരണം ശ്രീതരും തവ പാദമതൊന്നേ ഖേദമകറ്റി പരിപാലിപ്പതെന്നേ സരി സരി മാരി മപ്പാനി മമ പസസാനി പനി പമരി പാമരി മരി സനിയൊരു കരുണാര സമാന സമാനൻ ക്ഷമിരിപ്പതാല സാമി സുഖമമ നീതിയാ യഹോവയേ തീരും ചരണമെന്തേ ശരണം തവ ദേഹമേരിപ്പതെന്നേതമോതിടുന്നാകയല്ലേ വേദനയിൽ തുണയെന്നാത്മികതായേ സരി സരി മാരി പപ്പാനി പമ പസസനി പനി പമരി പാമരി മരി സമീരു കരുണാര സമാന സമാന ക്ഷമിരിപ്പതാല സാമി സുഖമമ യഹോവയേ തീരും ചരണമെന്റെ ശരണം നിന്നൂടെ ജ്ഞാനം മമ താപമാറ്റിടും നൂനം പാപനാശയ മാനസവാനം പാർക്കുവതിനരുൾ നിൻ ബോധവിമാനം സരി സരി മാരി മപ്പാനി മമ പസസനി പനി പമരി പാമരി മരി സനി കരുണാര സമാന സമാർണനി ശമിരിപ്പതാല സാമ്യ സുഖമമനേതിയാ യഹോവയേ തീരും ചരണമെന്തേ ശരണം ശ്രീതരും തവ പാദമതൊന്നേ ഖേദമകറ്റി പരിപാലിപ്പതെന്നേ സരി സരി മാരി മപ്പാനി പമ പസസനി പനി പമരി പാമരി മരി സനീരു കരുണാര സമാന സമാർണനി ശമരിപ്പതാല സാമി സുഖമമ നീതിയാ യഹോവയേ തീരും ചരണമെന്തേ ശരണം നീതിയാ യഹോവയേ തീരും ചരണമെന്തേ ശരണം മനോഹരമായി പാടുവാൻ ബെൻസനെ ദൈവം സഹായിച്ചല്ലോ. വരും കാലങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതലായി പാടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലെ അരിസോണ സംസ്ഥാനത്തെ ജെസിക്ക കോക്സ് എന്ന വനിതയെപ്പറ്റി വായിക്കുവാനിടയായി. ജെസിക്ക പിറന്നു വീണത് രണ്ട് കൈകളും ഇല്ലാത്തവളായിട്ടാണ്. കൈകളുടെ അഭാവത്തിൽ ദൈവം അവൾക്ക് ശക്തമായ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും നൽകി. ജെസിക്ക മറ്റു കുട്ടികളെ പോലെ വിദ്യാലയത്തിലും കോളേജിലും പഠനം നടത്തി ബിരുദം നേടി. അവൾ ഭംഗിയായി എഴുതും, ടൈപ്പ് ചെയ്യും, കാർ ഡ്രൈവ് ചെയ്യും, മുടി ഭംഗിയായി ചീകിമിനുക്കും, ഫോണിൽ സംസാരിക്കും, എല്ലാം കാലുകൊണ്ട്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി. വാഹനം ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടി. എല്ലാറ്റിനുമുപരി പാദങ്ങൾ കൊണ്ട് വിമാനം പറപ്പിക്കുവാൻ താൻ പഠിച്ചു. വിമാനം പറപ്പിക്കുവാൻ ആവശ്യമായ പ്രത്യേക ലൈസൻസ് കഠിന പ്രയത്നം കൊണ്ട് സ്വന്തമാക്കി. ജെസിക്കയുടെ ജീവിതം നമുക്കേവർക്കും ഒരു വെല്ലുവിളിയാണ്. ചെറിയേറിയ കുറവുകളെ ഓർത്ത് നിരാശരായി തീരുന്നവരാണ് നാം പലപ്പോഴും. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. യാതൊരു കഴിവോ അർഹതയോ യോഗ്യതയോ ഇല്ലാതിരുന്ന നമ്മെ
അവൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കണ്ടെത്തി തിരഞ്ഞെടുത്തു മാനിച്ചു. പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പറയാം, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ നീ എന്ത് കണ്ട് യേശുവേ. പാസ്റ്റർ ബാബു ചെറിയാൻ എഴുതി, സംഗീതം പകർന്ന ഈ ഗാനം മനാമ അസംബ്ലിയുടെ അനുഗ്രഹീത ഗായകർ ലിജോയും ബ്ലസ്സിയും ചേർന്ന് നമുക്കായി പാടുന്നു. എന്നെ തിരഞ്ഞെടുപ്പാ എന്നെ മാനിക്കുക എന്നിൽ എന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ
പറയാനില്ലേ കൃപയൊന്നു മാത്രം യേശുവേ ഓരോയാഗ്രതയും പറയാനില്ലേ കൃപയൊന്നു മാത്രം യേശുവേ ഓരോയാഗ്രതയും പറയാനില്ലേ കൃപയൊന്നു മാത്രം യേശുവേ യോഗ്യതയില്ലാത്ത നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിവേദന സഹിച്ച് കാൽവറി ക്രൂശിൽ മരിച്ചു. യോഗ്യനായ നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം ലിജോയെയും ബ്ലസ്സിയെയും എടുത്തുപയോഗിച്ച് തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും ദൈവമെന്ന മഹത്വത്തിനായി ധാരാളം പാടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാപികളായ മാനവരാശിയെ രക്ഷിപ്പാൻ പിതാവായ ദൈവം തൻ്റെ ഓമനകുമാരനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചു. പാപപരിഹാരത്തിനായി ഏറ്റവും നിന്ദ്യവും ക്രൂരവുമായ ക്രൂശ് മരണം താൻ ശിരസ വഹിച്ചു. താൻ ക്രൂശിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വളരെയാണ്. അനേകം ആളുകളുടെ വിശപ്പടക്കുവാൻ അപ്പം നുറുക്കിക്കൊടുത്ത അനുഗ്രഹീത പാണികളിൽ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ സംശുദ്ധ പാണികളിൽ, അനേകം രോഗികൾക്ക് സൗഖ്യം നൽകിയ സൗഖ്യദായക പാണികളിൽ, കുരുടന് കാഴ്ച കൊടുക്കുവാൻ ചേറുകുഴച്ച ആ കരങ്ങളിൽ റോമൻ പടയാളികൾ കാര്യരും പാണികൾ ആഞ്ഞടിക്കുന്നു. പാപപരിഹാരത്തിനായി കടന്നു വന്ന് 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ആ അനുഗ്രഹീത പാദങ്ങൾ ചേർത്തു വച്ച് ആണിയടിക്കുന്നു. നമ്മുടെ കർത്താവിനെ പരിഹസിക്കുന്നു, തുപ്പുന്നു, രോമങ്ങൾ പറിച്ചെടുക്കുന്നു, തലയിൽ മുൽക്കിരീടം വച്ച് ആഞ്ഞടിക്കുന്നു. നമ്മുടെ കർത്താവ് ഉറക്കെ കരയുന്നു. പകരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പാട്ടുകാരൻ പറയുന്നു, നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ വരുന്നു. കാണുക മനോഹര രൂപനേ, ഹീനമായി തകർന്നൊരു രൂപമായി. നമുക്ക് ആ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. പാസ്റ്റർ ക്രിസ്തുദാസ് ഗബ്രിയേൽ എഴുതി, വയലിൻ ജേക്കബ് ഈണം പകർന്ന ഈ ഗാനം മനാമ അസംബ്ലിയുടെ ഭാവഗായകൻ ഐസൺ നമുക്കായി പാടുന്നു. യേശുവേ മഹോന്നതനെ, ആശയായി വരുന്നു ഞാൻ, എൻ്റെ ഉള്ളം നിന്നിൽ ചേരുവാൻ, എൻ്റെ മോഹം നിൻഹിതം ചെയ്യുവാൻ അതിനായി വരുന്നു ക്രൂശിൻ വഴിയേ. യേശുവേ മഹോന്നതനെ, ആശയായി വരുന്നു ഞാൻ. മനോഹര രൂപനെ, ഹീനമായി തകർന്നൊരു രൂപമായി. കാണുക മനോഹര രൂപനെ, ഹീനമായി തകർന്നൊരു രൂപമായി. തിരുജീവനൻ ഉള്ളിൽ നൽകുവാ, ഹിതമായതോ
രക്ഷയുമായി യേശുവേ മഹോന്നതനേ ആശയായി വരും ക്രൂശതിൽ നോക്കുക ദയനീയ രൂപത്തെ കാൽവരി മലമുകൾ ക്രൂശതിൽ നോക്കുക ദയനീയ രൂപത്തെ മഹാപാപി നിൻ പാപം നീക്കുവാൻ ബലിയായതോ നിൻ രക്ഷയുമാ യേശുവേ മഹോന്നതനേ ആശയായി വരും നിന്നിൽ ചേരുവാൻ എൻ്റെ മോഹം നിൻഹിതം ചെയ്യുവാൻ അതിനായി വരുന്നു ക്രൂശിൻ വഴിയേ യേശുവേ മഹോന്നതനേ ആശയായി വരും അർത്ഥവത്തായ ഈ ഗാനം മനോഹരമായി പാടുവാൻ ഐസനെ ദൈവം സഹായിച്ചു. കാലാകാലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഞങ്ങളെ ശ്രവിക്കുന്ന ആരെങ്കിലും ഇങ്ങനൊരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഈ നല്ല കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമകനും മകളുമായി തീരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവനാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ സോൾവി സോളമനെ നന്ദി പറയാനായി ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 100-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. ഇങ്ങനെ ഒരു കൂടിയൊരവ് ക്രമീകരിപ്പാൻ സഭ അനുവദിച്ചതിന് മൂപ്പന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. അർത്ഥസമ്പുഷ്ടവും മനോഹരവുമായ ഗാനങ്ങൾ പാടിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും നന്ദി. മാറ്റമില്ലാത്ത ദൈവദിനം പ്രഘോഷിച്ച PC അംഗങ്ങളും മീറ്റിംഗ് ലീഡ് ചെയ്ത എബിച്ചയനോടുമുള്ള നന്ദി അറിയിക്കുന്നു. സർവോപരി മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.